എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പ്രവിശ്യകളും തങ്ങളുടെ വിമാനത്താവളങ്ങളും ഒക്കെ അടച്ച സാഹചര്യത്തിൽ പലർക്കും നാട്ടിലേക്ക് വരാനും നാട്ടിലുള്ളവർക്ക് വിദേശത്തേക്ക് പോകാനും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒമാനിൽ നിന്ന് വരുന്ന വാർത്ത, ഒമാനിലുള്ള മലയാളികളായ പലർക്കും തുടർ ചികിത്സയ്ക്ക് നാട്ടിൽ എത്താൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഹൃദ്രോഗം അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവരൊക്കെ നാട്ടിൽ ചികിത്സയാണ് തേടുന്നത്. ഇവരിൽ പലരും ലീവിന് നാട്ടിലെത്തി തുടർ ചികിത്സ നടത്തിയും മടങ്ങി പോകാറാണ് പതിവ്. ഇങ്ങനെയുള്ള രോഗികൾക്കാണ് ഇപ്പോൾ തുടർ ചികിത്സ നടക്കാനാവാത്ത സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നത്. തുടർ ചികിത്സയ്ക്കായി കേരളത്തിലെത്താൻ കഴിയാതെ ഒമാനിൽ കുടുങ്ങിയിരിക്കുന്ന പ്രവാസികൾ ആശങ്കയിൽ. മരണമടയുന്ന പ്രവാസികളുടെ ഭൗതികശരീരം പോലും നാട്ടിലെത്തിക്കുവാൻ കഴിയാത്തത് മൂലം നിരാശയിലാണ് ഒമാനിലെ പ്രവാസി സമൂഹം. മലയാളികളുടെ ഈ ആശങ്ക അകറ്റുവാൻ മസ്കത്ത് ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മസ്കത്ത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സാമൂഹിക ക്ഷേമ വിഭാഗം കൺവീനർ പി എ ജാബിർ ആവശ്യപ്പെട്ടു. വൃക്കരോഗം, ക്യാൻസർ രോഗം, ഹൃദ്രോഗം എന്നിവയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ നാട്ടിലെത്തി ചികിത്സ തുടരുന്ന ധാരാളം പ്രവാസികളെ അന്താരാഷ്ട്ര വിമാനയാത്രാ വിലക്ക് മാനസിക പിരിമുറുക്കത്തിലാക്കി. നാട്ടിൽ നിന്നും എത്തിയിരുന്ന മരുന്നുകൾ പോലും സമയത്ത് ലഭിക്കാത്തത് കാരണം ജീവൻ പോലും അപകടത്തിലെത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യാത്രാ വിലക്ക് ഇനിയും നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മസ്കത്ത് ഇന്ത്യൻ എംബസി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ഒമാനിൽ 4 ലക്ഷത്തോളം മലയാളികളാണ് ഉള്ളത്. വായുവിൽ കൂടി കൊറോണ വൈറസ് പകരുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുവിൽ കലരുന്ന സ്രവങ്ങൾ സഞ്ചരിച്ച് രോഗബാധ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. കൊറോണ വൈറസ് വായു വഴിയും പടരാമെന്ന് പഠനങ്ങൾ. ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വൈറസ് വായു വഴി സഞ്ചരിക്കുമെന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയത്. അമേരിക്കൻ പകർച്ചവ്യാധി വകുപ്പ് തലവൻ അന്തോണി ഫൗസി ഫോക്സ് ന്യൂസിനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചെയ്യുന്ന ഒരാളുടെ എതിരെന്ന് സംസാരിക്കുന്ന വായുവിലേക്കും വൈറസ് പടരുമെന്ന് അടുത്തിടെ പഠനം വന്നിരുന്നു. അതിനാൽ മാസ്ക് ഉപയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളിൽ വരെ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് അന്തോണി ഫൗസി പറഞ്ഞു. അന്തരീക്ഷത്തിലെ ജലകണങ്ങളിലൂടെ മാത്രമേ വൈറസ് പടരൂ എന്നായിരുന്നു ഇതുവരെയുള്ള പഠനം പറഞ്ഞിരുന്നത്. ആളുകൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന വൈറസ് അടങ്ങിയ ദ്രവകണങ്ങളിലൂടെ മാത്രമേ രോഗം പടരുകയുള്ളൂ എന്നതിനാൽ അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരും അധികൃതരും സ്വീകരിച്ചിരുന്നത്. വായു വഴിയും വൈറസ് പടരാമെന്ന പുതിയ പഠനം ചൂണ്ടിക്കാട്ടി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് വൈറ്റ് ഹൗസിന് 1 കത്തയച്ചിരുന്നു.